ഘോഷിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് എന്തു പറ്റി? സീപ്ലെയിനിലെ ഒരു വശത്ത് വീമ്പ് പറയുമ്പോൾ സാഹസിക ടൂറിസം രംഗത്ത് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ശേഷം ഉദ്ഘാടനം പോലും നടത്താൻ കഴിയാതെ പോയൊരു പദ്ധതിയുണ്ട് തിരുവനന്തപുരത്ത്. ആക്കുളത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജാണ് ചില്ലിൽ വിള്ളൽ വീണ് നോക്കുകുത്തിയായി മാറിയത്. 8 മാസം കഴിഞ്ഞിട്ടും ഇനി എന്ന് പാലം തുറന്നു കൊടുക്കാനാകുമെന്ന് അധികൃതർക്ക് നിശ്ചയമില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായ കണ്ണാടിപ്പാലമാണ് ആക്കുളത്തേത്. 75 അടി ഉയരം, 52 മീറ്റർ നീളം. കഴിഞ്ഞ മാർച്ച് 13 ഉദ്ഘാടനവും നിശ്ചയിച്ചു, പക്ഷേ പിന്നീടൊന്നും സംഭവിച്ചില്ല. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനൊപ്പം ചേർന്ന വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് ഓണ്ടർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ലക്ഷങ്ങൾ നിക്ഷേപിച്ച് ആക്കുളത്ത് അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് പണിതത്. ഉദ്ഘാടനം കാത്തിരിക്കെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ഉദ്ഘാടനം മാറ്റിവെച്ച് ആഴ്ചകൾക്കകം ഗ്ലാസ് ബ്രിഡ്ജിലെ ഒരു ഭാഗത്തെ ചില്ലിൽ വിള്ളൽ കണ്ടെത്തി. പാലത്തിലെ കയറുന്ന ഭാഗത്തെ ഗ്ലാസ്സിനായിരുന്നു പൊട്ടൽ. പുറത്തുനിന്ന് ആരെങ്കിലും എത്തി ഇത് തകർക്കാനുള്ള സാധ്യതയില്ല. നിർമ്മാണ തകരാറാണോ എന്ന സംശയമായി. അനുഭവ പരിചയമില്ലാത്ത സ്ഥാപനത്തെ നിർമ്മാണ കരാർ ഏൽപ്പിച്ചത് വൻ വിവാദമായി. ഇതോടെ അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് മതി ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാനെന്നായി സർക്കാർ. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കോഴിക്കോട് NIT വിദഗ്ധരടക്കമുള്ള സമിതി 2 തവണ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകി. ഇനി ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ട്. ഇതിനുശേഷമേ എന്ന് തുറക്കാനാകുമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. പക്ഷേ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു അധികൃതർ. 3 ലെയറുകളായിട്ടാണ് ഈ ഗ്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഗ്ലാസ് തകർന്ന് താഴെ പോയി ആളിന് പരിക്കുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സാഹസിക വിനോദസഞ്ചാര പരിപാടിയാണ്. ഇതിലൊരു സാഹസികത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഗ്ലാസിൻ്റെ ഒരു എന്താണ് അപകടമുണ്ടായേക്കാമെന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. അതാണ് അതിൽ സാഹസികത. ഇപ്പോൾ പൊട്ടാത്ത പാലമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് പാലം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആക്കുളത്തിൻ്റെ പ്രകൃതി രമണീയതയ്ക്ക് മുകളിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. പാലത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ചില്ലിൽ വിള്ളൽ വീഴുന്ന അനുഭവം കിട്ടുന്ന തരം സാങ്കേതിക സംവിധാനമൊക്കെ സാഹസികർക്കായി ഒരുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കാണാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് മാത്രം ചോദിക്കരുത്. അജിയം നൂഹിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.